എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്? നമുക്കറിയാം അഹ്ലു സുന്നത്തിൻ്റെ നേരെ അപ്പുറത്ത് നിൽക്കുന്ന മറുകക്ഷിയാണ് ഷിയായിസം, അതല്ലെങ്കിൽ അഹ്ലു ഷിയ. ഈ ഷിയായിസം വളരെ തന്ത്രപരമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ കേട്ടല്ലോ, കാസിമി ഷിയ വിശ്വാസിയാണ്. എന്നാൽ കാസിമിക്ക് വന്നിരായ പേരോട് ഉസ്താദ് ശക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഒരു അല്പം ക്ഷമയോടുകൂടെ എൻ്റെ കൂടെ നിങ്ങൾ വരും. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ ബിദഅത്തിനെതിരെ APEK സമസ്ത ഒരുമിച്ചുകൊണ്ട് ശക്തമായി പോരാടിയപ്പോൾ ആ പോരാട്ടത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബിദഅത്തിൻ്റെ ആളുകൾ വല്ലാതെ വെപ്രാളപ്പെടുന്ന സാഹചര്യമാണ്. അതിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ആരോപിക്കുന്ന ആരോപണമാണ് കാസിമി ഷിയ വിശ്വാസിയാണ്, സമസ്ത ഷിയ വിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന്. അതിനുവേണ്ടി കാസിമി ഉസ്താദിൻ്റെ മുൻകാലത്തുള്ള പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കൊണ്ടുവന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. കണ്ടോ, കാസിമി ഷിയ വിശ്വാസത്തിൻ്റെ ആളുകളാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ആളുകളോട്, ഇവിടെ ഒരാൾക്ക് അയാൾ എന്താണ്, ഞാൻ ഷിയയാണോ സുന്നിയാണോ എന്ന് വിശദീകരിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ആദ്യം കാസിമി പറയട്ടെ ഞാൻ എന്താണെന്ന്. സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ഞാൻ ഷിയയാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി വല്ലാതെ ആവേശം കാണിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന ആളാണ്, സുന്നിയാണ്. വിശ്വാസപരമായി ഇസ്ലാമിക അഖീദയിൽ ബഹുമാനപ്പെട്ട അശ്അരി വിശ്വാസ സരണിയും കർമ്മപരമായി മഹാനായ ഇമാമുൽ ഷാഫിഈ കേൾക്കുന്നുണ്ടല്ലോ. ഷാഫിഈ കർമ്മ സരണിയും കൃത്യമായും നിത്യമായും അനുഷ്ഠിച്ചും വിശ്വസിച്ചും പോരുന്ന ഒരു യഥാർത്ഥ സുന്നി വിശ്വാസിയാണ് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേട്ടല്ലോ സഹോദരങ്ങളെ, ഞാൻ സുന്നിയാണ് എന്ന് വ്യക്തമായി കാസിമി ഉസ്താദ് പറയുമ്പോൾ നമ്മുടെ സലഫി പറയുന്നു, അല്ല അയാൾ ഷിയ വിശ്വാസത്തിൻ്റെ ആളാണ്. എന്താണ് സലഫി? ഞാൻ കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാസിമിയുടെ പ്രസംഗം വല്ലാതെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടല്ലോ. ആ കാസിമിയുടെ ക്ലിപ്പിനെ സംബന്ധിച്ച് കാസിമി ഉസ്താദ് തന്നെ പറയട്ടെ. കേട്ടു നോക്കി, എന്റെ ഒരു പ്രഭാഷണത്തിനിടയിൽ വന്നുപോയ നാവ് മുങ്കടന്നു പോയി വന്നുപോയ സബുക്കുൽ ലിസാൻ എന്ന നിലയിൽ വന്നുപോയ ഒരു പരാമർശത്തെ ചില ആളുകൾ ശ്രദ്ധിച്ചു കേൾക്ക്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്ത് മുഴുവനും ആദരിച്ചിരുന്നു എന്ന് മാത്രമാണ് ആ പരാമർശത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാതെ ബഹുമാനപ്പെട്ട സയ്യിദന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, കേട്ടല്ലോ സഹോദരങ്ങളെ, ഉളുപ്പുണ്ടോ സലഫി വ്യാപകമായി കളവ് പ്രചരിപ്പിക്കാൻ? എന്നാൽ ഈ വിഷയമുണ്ടായപ്പോൾ അന്ന് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയം ആരുടെ മുമ്പിലും ആൺകുട്ടിയായി തുറന്നു പറയുന്ന ആ പേരോട് ഉസ്താദ് അന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മളുടെ സലഫികൾ കാണൂല. അവർ ഈച്ചയെ പോലെയാണ് മുറിവുള്ള ഭാഗത്ത് ഇരിക്കുകയുള്ളൂ. അന്ന് കാസിമി ഉസ്താദ് പറഞ്ഞ ആ വിഷയത്തിന് വ്യക്തമായി ആണയിട്ടുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്ക്. അന്നത്തെ ആ വിഷയത്തിലേക്കുള്ള മറുപടിയാണ്. സുഹൃത്തുക്കളെ, വടക്കേ ഇന്ത്യയിൽ ബിരുദമെടുത്ത ഒരാള് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, അലി ഇബ്നു അബീ താലിബിനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനേക്കാൾ ബഹുമാനം, ഉമർ ഇബ്നു ഖത്താബിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണെന്ന് പറയുന്നു. ഞാനത് കേട്ടപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തില്ല. ഞാൻ വിചാരിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനു തങ്ങളാണ് എന്നായിരിക്കാം ആ പറഞ്ഞതിന്റെ മാന, നബി കുടുംബത്തിലാണെന്നായിരിക്കാം എന്ന് മനസ്സിലാക്കി ഞാനത് വിമർശിക്കാൻ പോയില്ല. ഈ അടുത്ത് അതാ ഞാൻ കേൾക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ ആ പ്രഭാഷണം ഷിയ വിശ്വാസമാണെന്ന് വിമർശനമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അത് ഷിയ വിശ്വാസമൊന്നുമല്ല, ഞാൻ ഉറച്ചു നിൽക്കുകയാണ് സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാൽ. ചോദിക്കട്ടെ, അത് ഏത് സുന്നത്ത് ജമാഅത്താണ്, ഏത് സമസ്തയാണ്? അല്ല കേട്ടോ, അലി ഇബ്നു അബീ താലിബ് എന്നൊരു വലിയ ബഹുമാനം.
മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും ബഹുമാനമുള്ള ആള് ഞാനല്ല, ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്റെ മകൻ മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖുൽതു ലി അബി, പിന്നെ ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? നബിതങ്ങൾക്ക് ശേഷം ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? കാല, എന്റെ ബാപ്പ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ പിന്നെ ഞാൻ ചോദിച്ചു ബാപ്പാനോട്, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ബാപ്പാനോട് വീണ്ടും ചോദിച്ചു, സുമ്മമൻ പിന്നെ ആരാണ്? ഖാല ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഞാൻ പിന്നെ ഇനി ഞാൻ ചോദിച്ചാൽ ഉസ്മാനാണ് എന്ന് മറുപടി പറയുമെന്ന് എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ ബാപ്പാനോട് അങ്ങോട്ട് ചോദിച്ചു, ഹസീത്തു അൻ യഖൂല ഉസ്മാൻ, അടുത്ത ചോദ്യത്തിന് ഉസ്മാൻ എന്ന് മറുപടി പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അതേ സുമ്മ അന്ത പിന്നെ നിങ്ങളല്ലേ? ഞാൻ ബാപ്പാനോട് ചോദിച്ചു, പിന്നെ നിങ്ങളല്ലേ? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മാന ഇല്ല റജുലും മിനൽ മുസ്ലിമീൻ, അത് താഴ്മയുടെ വാക്കാണ് കേട്ടോ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരാൺകുട്ടിയാളും എന്റെയും മുന്നേ വേറെ ആളുണ്ടെന്നർത്ഥം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സുന്നത്തി ജമാഅത്തിന്റെ മുഴുവൻ കോളേജുകളിലും അതേ പഠിപ്പിക്കുന്നില്ലേ സറഹുൽ അഖായിദ്? ആ സറഹുൽ അഖായിദ് സുന്നത്തി ജമാഅത്ത് പഠിപ്പിക്കുന്ന കിതാബല്ലേ? അതിലെന്താ പറഞ്ഞത്? വാഫദലുൽ ബശരി ബഅദ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് സുമ്മൽ ഫാറൂഖ് സുമ്മ. കണ്ടല്ലോ സഹോദരങ്ങളെ, അപ്പൊ ഇതിനൊക്കെ വന്നിരായ പേരോട് ഉസ്താദ് ആൺകുട്ടികളെ പോലെ അന്നേ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ ബിദ്അത്തിന്റെ ആളുകൾക്ക് കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? അവരിപ്പോൾ വലിയ പേടിയിലാണ്. നമുക്കറിയാമല്ലോ, പട്ടാമ്പി സുഹൈൽ പട്ടാമ്പി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ വെല്ലുവിളിക്ക് ഇന്ന് വരെ സലഫിക്ക് പ്രതികരിക്കാനോ മറുപടി പറയാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട്, നിങ്ങൾ എന്നും പറയും പോലെ തന്നെ നിങ്ങളെ ബുദ്ധി പണയം വെച്ചിട്ടില്ല എങ്കിൽ ബിദ്അത്തിൻ്റെ ആ കൂടാരം ഒഴിവാക്കി യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക, അല്ലെങ്കിൽ ആഖിറം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നല്ലത് പറയാനും പ്രവർത്തിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഇനിയും കാണാം ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.